ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇവിടെ ഉണ്ട് കട കേട്ടോ, ഒരുപാട് കടക്കാർക്ക്. ഹേ ഗായ്സ്, അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി, വീട്ടിൽ നിന്ന് ഇറങ്ങി ഹെൽമെറ്റ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നേരെ ഇനി മോകുടെ എടുക്കോട്ട് പോവാം, മോകുടെ എടുക്കോട്ട് പോയിട്ട് വേണം അവനെ വിളിച്ചിട്ട് വേണം നമ്മുടെ സ്പോട്ടിലോട്ട് പോകാൻ. സ്പോട്ട് ഇപ്പം സസ്പെൻസ് ആയിട്ട് ഇരിക്കട്ടെ, നമ്മൾ അണ്ണനുണ്ട്. ഇക്കോണ്ണ ഹൈ ഏറ്റാ. ഓ ഗായ്സ്, അപ്പം നമ്മൾ ഇക്കോണ്ണനുണ്ട്. ഇക്കോണ്ണൻ്റെ ഒക്കെ കാര്യം പറയുന്ന അതിനെ സമയം കാണത്തുള്ളൂ. അപ്പം നേരെ ഇനിയും കാണാൻ പോകുന്ന ശരി ഹെൽമെറ്റ് വെച്ചിട്ടുള്ളതായിരിക്കും കേട്ടോ, ഇല്ലെന്നുണ്ടെങ്കിൽ കോഴി കിട്ടത്തില്ല. ഓ ഗായ്സ്, അങ്ങനെ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഹെൽമെറ്റ് ക്യാമറ ഒക്കെ ചെത്തത്തോളം കോഴിയുടെ നിങ്ങൾ കമ്പനിയാണ് കേട്ടോ. നമ്മുടെ സൂര്യണ്ണൻ പെയ്യത്താന്ന് വരുന്നുണ്ട്, നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ സെറ്റാണ്. മൂങ്കുട്ടനെയും വിളിച്ചിട്ടുണ്ട്. മൂങ്കുട്ടനൻ ഇപ്പം ചായ കുടിക്കാനങ്ങോട്ട് പോയെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നേരെ എന്തായാലും മൂങ്കുട്ടനെ വീട്ടിലോട്ട് പോവാം. കാണാവോ, ഹായ്. ഇങ്ങനെയാണ് ഹെൽമെറ്റ് ക്യാമറ വെച്ചാളെ ലുക്ക്. കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു സംഭവം. നമ്മൾ നോയിസ് ക്യാൻസലേഷൻ ഉണ്ടാക്കി പുതിയ മൈക്കുക. കൊള്ളാവോ, ടിങ് 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 മൈക്കിൻ്റെയൊക്കെ സൗണ്ടേ. പിന്നെ നോയിസ് അടിക്കാതിരിക്കുകൊണ്ട് നോയിസ് ക്യാൻസലേഷൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ എത്രത്തോളം ക്വാളിറ്റിയായിട്ട് കിട്ടുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും മാക്സിമം ട്രൈ ചെയ്യാം, മാക്സിമം നിങ്ങളുടെ പക്ക ക്വാളിറ്റിയിൽ വിഷ്വൽസ് കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി. അത് മാക്സിമം കിലോട്ട് ഞാൻ ചെയ്യും ഗൈസ്. ഇക്രോണൻ കിടന്ന് ഭയങ്കര ബഹളമാണോ? ഇക്രോണൻ്റെ രക്ഷയില്ല. ആരെങ്കിലും വണ്ടി എടുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ ഭാവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ തോക്കായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ പിന്നെ നമ്മളെ എങ്ങോട്ടും വിടത്തില്ല, അതാണ് ഒരു ഏറ്റവും വലിയ ടാസ്ക്. ദേവണ്ണ സാറേ, ഒന്ന് വരാമോ മൂക്കൂട്ട സാറേ? ഓ ഗായ്സ്, നമ്മുടെ രണ്ട് ചങ്കുകളും ദേവണ്ണ മൂക്കുട്ടനും ഇവിടെ ഉണ്ട്. ഇങ്ങോട്ട് തന്നെയാ ഉണ്ടോ? അവൻ നാണമാണ് ഗായ്സ്, അമ്മ ഓടി. ഓ ഗായ്സ്, അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്പോട്ടിൽ എത്തിയിരിക്കുകയാണ്. ഗായ്സ്, ഇത്ര പേരും വർണ്ണിച്ച് ഒന്നും ആകത്തില്ല എനിക്കറിയാം. പക്ഷേ ഇപ്പം നിങ്ങൾ തന്നെ കണ്ടു, ഇതാണ് ഞാൻ പറഞ്ഞ അതിമനോഹരമായ സുന്ദരമായ പാടം. ഇത് ഒത്തിരി ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരും കടക്കാരൊക്കെ ഇപ്പം വന്നിട്ടുണ്ട്. നേരത്തെ ഇതുപോലെ തന്നെ ആൾക്കാർ ആരും ശ്രദ്ധിക്കാറുള്ള ഒരു പാടമുണ്ട്. എത്ര നൈസാണ് ആ പാടം നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറയാം. ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട് വരാനും സെൽഫി എടുക്കാനൊക്കെ വരുന്നുണ്ട്. ഈ പാടത്തിൻ്റെ മണ്ടയ്ക്ക് വണ്ടി പാർക്ക് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് എന്നാണ് എൻ്റെ ഒരു അറിവ്, എനിക്ക് അറിഞ്ഞൂട കൃത്യമായിട്ട്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ സെറ്റ് ചെയ്യട്ടെ നമുക്കിട്ടോ. ഓ ഗായ്സ്, അപ്പോൾ ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം എന്തുകൊണ്ടും പക്കയാക്കിയിട്ടുണ്ട്. കുറേ ആൾക്കാർ, ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നു ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാർ വന്നു ഇങ്ങനെ നിൽപ്പുണ്ട്. ഇവിടെ നല്ല വ്യൂ എന്ന് പറയുന്നതിൻ്റെ പക്കയാണ്, നൈസാണ് കേട്ടോ. നമുക്ക് എന്തായാലും വണ്ടി ഇങ്ങോട്ടെങ്ങാനും ഒന്ന് ഒതുക്കാം, വണ്ടി ഇങ്ങോട്ടെങ്ങാനും ഒതുക്കിയിട്ട് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓ ഗായ്സ്, അങ്ങനെ നമ്മൾ പാലത്തിൻ്റെ മണ്ടയ്ക്ക് കയറുമ്പോഴുള്ള വ്യൂ ആണ്. ഇതാണ്ടെ താഴെ കിട്ടിലുമായിട്ട് നീറ്റായിട്ട് റോഡെല്ലാം പണിഞ്ഞ് സെറ്റാക്കിയേക്കുന്നത്. പരമാവനൊക്കെ ഇങ്ങനെ കൂളായിട്ട് ചില്ലായിട്ട് നിൽപ്പുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ തേരാ പാര അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പോകുന്നുണ്ട് കണ്ടോ. ഒരു ഞാനിപ്പോൾ ഇവിടുന്ന് റോഡിലോട്ട് ഇങ്ങനെ ഇതച്ചാരി നിങ്ങൾ റോഡിലോട്ട് നോക്കിയുള്ള വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. എത്രത്തോളം കിടിലോ അല്ലേ, കാമാൻ കോരി. ഇഷ്ടംപോലെ കിളികൾ പറന്ന് പറന്ന് പറന്ന സന്ധ്യയായില്ലേ? ഇപ്പോൾ സമയം ഓൾമോസ്റ്റ് ഇപ്പോൾ 6 മണി കഴിഞ്ഞിട്ടുണ്ട്, 6 മണി 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും അവരുടെ വീട്ടിലോട്ട് പോകുന്നു. നല്ല നല്ല കിട്ടിലമായിട്ട് പണിഞ്ഞു വെച്ചിരിക്കുന്നു. എനിക്ക് ഇതിൻ്റെ കൺസ്ട്രക്ഷനാണ് നയിച്ചായിട്ടുണ്ടല്ലേ. നീ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടോ? അത്യം പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ട് സ്ഥലം, എങ്ങനെയുണ്ട്, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഏ, ഒരുപാട് ആൾക്കാർ നിന്ന് വരുത്തില്ല കേട്ടോ. എനിക്ക് ഗേൾ ഫ്രണ്ട്സ് ആയിട്ട് വരാം, അല്ലെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് വരാം. ജസ്റ്റ് അമ്മമാരൊക്കെ ഒന്നൊരു സിഗരറ്റൊക്കെ വരിച്ചിട്ടൊക്കെ. സിഗരറ്റ് വലിയ ആരോഗ്യത്തിന് ഹാനികരം എടുത്ത് പറഞ്ഞിരുന്നു, പിന്നെ ആരും പറയരുത്. ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ലൈക്ക് ആച്ചിട്ട് വന്നിട്ടുണ്ടല്ലേ വീട്, ആ വീട് എനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? കറക്റ്റായിട്ടാണ് ക്യാമറ കാണുന്നത് എനിക്കറിയത്തില്ല. അത് കിട്ടില്ലമാണ് കേട്ടോ ഗൈസ്, ഈ വെള്ളത്തിനോട് ചേർന്ന് രണ്ട് മൂന്ന് ലൈൻ കമ്പി മാത്രമേ ഉണ്ട് ഇതിനകത്ത് ശല്യമായിട്ട്. അത് നമുക്കെടുത്ത് ഒഴിവാക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് നടുക്കായിട്ട് ഒരു വീട് കിട്ടില്ലമായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട കൺസ്ട്രക്ഷൻ ആരാ ചെയ്തെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ, നൈസായിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മരങ്ങളും കാര്യങ്ങളെല്ലാം വീണ്ടും വീണ്ടും നിൽപ്പുണ്ട്. അതിൻ്റെ ഓഴ് മണ്ടയ്ക്ക് ഓടൊക്കെ ഇട്ടപ്പോഴത്തേക്കും അതിൻ്റെ ആ വീടിൻ്റെ ലുക്കേ മാറി. ദൂരെ നോക്കുമ്പോഴുള്ള വ്യൂ ഒരു രക്ഷയില്ല, പൊളി. പിന്നെ അവിടെ നിങ്ങൾ സൈഡിലോട്ട് നോക്കുമ്പോൾ ചെറിയൊരു കയാക്ക് കാണാം, പിന്നെ ഒരു വീട്, പിന്നെ അവിടെ ഒരു ഹൗസ് ബോട്ടിൻ്റെ പോലത്തെ സെറ്റപ്പ് കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒരുപാട് വണ്ടികൾ കൊണ്ടുവന്ന് പാർക്കുന്നുണ്ട് കേട്ടോ. നമ്മളും പാർക്ക് ഇത് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ വലിയ ക്രൗഡൊന്നും ഇല്ലല്ലോ, നമ്മളെ ട്രാഫിക് ബ്ലോക്കൊന്നും ഉണ്ടാക്കുന്നില്ലടാ, ഇല്ലടാ, അതുകൊണ്ട് കുഴപ്പമില്ലായിരിക്കും. അപ്പം നമ്മൾ അവിടെ നമ്മുടെ മെയിൻ വ്യൂവിലോട്ട് പോവാണ് ഗൈസ്. നമ്മുടെ സൂര്യണ്ണൻ ഇങ്ങനെ താന്ന് വരുന്നു. ഓ, ഈ വ്യൂ കണ്ടിട്ട് എനിക്ക് എത്തിപ്പറയണമെന്നുള്ള ഒന്നും പറയാൻ തോന്നുന്നില്ല. ഞാൻ എന്തോ പറയാനേ, എന്ത് കിടലോ അല്ലേ. നിങ്ങളെ പെരയ്ക്കാതിരിക്കുക, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം നിങ്ങളാരും പെരയ്ക്കാതിരിക്കാതെ ഇതെല്ലാം വന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇതെല്ലാം ഉണ്ടാക്കിയിട്ടിരിക്കുന്ന മനുഷ്യർക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. ഈ സാമാനം ഒന്ന് കിളികൾ ഒന്നും എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം കാണണം മനുഷ്യർ. ഇത് പോപ്പുലർ ആയിട്ടൊരു സ്ഥലമാണ്, പക്ഷേ ഇഷ്ടം പോലെ എൻ്റെ ആ വെള്ളത്തിന് നടക്കുന്നത് ഒരു അനക്കും. എനിക്കൊന്ന് മീൻ അനങ്ങനെ തന്നു കേട്ടോ, നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയത്തില്ല. വെള്ളത്തിന് നടക്കുക, അതുകൊണ്ട് നോക്കിയോളാം ആ പർട്ടിക്കുലർ ഏരിയ എന്തോ ഭയങ്കര അനക്കം. മീൻ്റെ തന്നെ ഒന്നല്ലേ,
എൻ്റെ അതട മീൻ്റെ മീൻ ചാടുന്നു. ഓഹ്, എനിക്ക് തോന്നുന്നു വേലിയിറക്കോ അങ്ങനെ വല്ലതും ആയിരിക്കും, അങ്ങനത്തെ സംഭവം വല്ലതും ആയിരിക്കേണ്ട. അവിടെ കുറേ അമ്മാവന്മാർ ചൂണ്ടയിടുന്നുണ്ട്, കുറേ ആൾക്കാരുണ്ട്. നമ്മുടെ സൂര്യനെ പെയ്യത്താന്ന് വരുമ്പോൾ അവിടെ നിന്നിരിക്കുന്ന പെട്ടുണ്ടല്ലോ ഗൈസ്. അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് വാക്കുകൾ അധികം അണ കിട്ടുന്നില്ല, കാരണം എനിക്ക് അറിയത്തില്ല ക്യാമറയിൽ എത്രത്തോളം ക്വാളിറ്റിയിൽ കിട്ടുന്നുണ്ട് കിട്ടുന്നില്ല ഒന്നും എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഈ ക്യാമറയിൽ വിഷ്വൽ സത്യം പറഞ്ഞാൽ ഇപ്പം കാണുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണുന്നത് അത് എത്ര എത്ര പറഞ്ഞാലും തീരത്തില്ല. കാരണം അതുപോലെ ഉണ്ട്, ഞാൻ ചുറ്റി കാണിച്ചു കണ്ട അവിടെ ഒരു വീടുണ്ട്, അത് നൈസായിട്ടുണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ഉണ്ട് ആ ഈ ഒരു ഫ്രെയിമിൽ കാണുന്ന ആ വീടുണ്ടല്ലോ, അതാണ് എൻ്റെ ഫേവറേറ്റ്, വൺ ഓഫ് മൈ ഫേവറേറ്റ് ഹൗസ് ആണ് പറയാം. അങ്ങനെയൊക്കെ ഒരു വീടൊക്കെ ഫ്യൂച്ചറിൽ വെക്കാൻ പറ്റട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുക. പിന്നെ പിന്നെ മണ്ടയ്ക്കുണ്ടെങ്കിൽ ഇഷ്ടം പോലെ പരുന്നുകൾ, പരുന്നുകൾ നിൽക്കുന്ന കടുകൾ പോലെ ഇരിക്കും കാണും, ഒന്നും കാണാൻ പറ്റത്തില്ല. പിന്നെ ഇവിടുത്തെ ലൈറ്റൊക്കെ ഇങ്ങനെ കിടിലമായിട്ട് സെറ്റാക്കിയിട്ടുണ്ട്, ലൈറ്റൊക്കെ സെറ്റാക്കി നമ്മുടെ ആൾക്കാരുടെ അണ്ണന്മാരൊക്കെ പോകുന്നുണ്ട്, കിടിലം വണ്ടി അണ്ണന്മാരൊക്കെ പോകുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ചുറ്റി കാണുകയാണെന്നുണ്ടെങ്കിൽ വേണ്ട തെങ്ങ് ഇഷ്ടം പോലെ, എവിടെ നോക്കിയാലും തെങ്ങ്, എങ്ങോട്ട് നോക്കിയാലും തെങ്ങ്, എങ്ങോട്ട് തിരിഞ്ഞാലും തെങ്ങ്. കിളികളെല്ലാം പറക്കുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ തന്നെ. അവിടെ പ്രൈവസിലോട്ട് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ കയറാൻ താല്പര്യമില്ല, അതുകൊണ്ട് അവിടെ പ്രൈവസിലോട്ടും ഞാൻ കയറുന്നില്ല. പക്ഷേ എങ്കിലും കണ്ടോ സൂര്യൻ പെയ്യത്താന്ന് വരുന്നുണ്ട് കണ്ടോ. എൻ്റെ പൊന്നു മൂട്ട എങ്ങനെയാണത് പറഞ്ഞു കൊടുക്കുന്നത് ഇവർക്ക്, ഇതിൻ്റെ ഒരു ഫീലിങ് നിനക്ക് എന്ത് തോന്നുന്നു ഇത് കണ്ടിട്ട്? നീ ഇന്ന് പിന്നെ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഒന്ന്? ഈ വരുന്ന എന്തിനാണാ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത്? എൻ്റെ കൂടെ നടന്നതൊക്കെ കാണാനേലും പറ്റില്ല അല്ലയോ. ചായയൊക്കെ കുടിച്ചായിരുന്നു, ചായയൊക്കെ ചായ ഒന്നും മേടിച്ചു കൊടുക്കത്തില്ല ഇന്ന് അല്ല. ചായയൊക്കെ വേണോ? ഞാനാണോ? എന്താ കൂൾ ഡ്രിങ്ക്സ് ആണെങ്കിലും ഒന്നും വേണ്ടായോ? ഗായ്സ് വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് ഇപ്പോൾ അജിച്ചേട്ടാ, എനിക്ക് ചൂട് ചായ, ഇവ ചൂടുള്ളൊന്നും കഴിക്കത്തില്ല ഗായ്സ്, അതിനേക്കാളും വലിയ വിത്ത്, ഇവ ചൂടുള്ളൊന്നും കഴിക്കത്തില്ല, എല്ലാം ഫുൾ തണുപ്പിൻ്റെ ആളാണ്. ആ ഗായ്സ് ഞാൻ കാണിച്ചു തരാം കിട്ടിലമ്പി, നോക്കിക്കേ എങ്ങണ്ട അന്തസ് ചെയ്യുമല്ലേ. എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല സത്യമായിട്ടും, ഒരു രക്ഷയില്ല കിട്ടില്ല. ഇതിങ്ങനെ താന്നു വരുന്ന ഒരു അമ്മ വന്നിട്ട് വള്ളതൊക്കെ ഇങ്ങനെ തുഴഞ്ഞുണ്ടല്ലോ, പുള്ളിക്കാരൻ മാസമായിട്ടോ ഒന്നിത് കണ്ടിട്ട് വെള്ളത്തിലെടുത്ത ആളാ തോന്നുന്നു. അങ്ങനെ ആരും ചെയ്തേക്കല്ലേ, അയ്യോ ഈ വെള്ളം വെള്ളത്തിൻ്റെ ഒരു ഇത് കണ്ടോടാ, അല്ലേ നല്ല ക്ലിയർ വാട്ടർ അല്ലേ, ചെറിയൊരു പച്ചപ്പുണ്ടെന്നുള്ളതേ ഉള്ളൂ, അത്രയ്ക്ക് ക്ലിയർ ഒന്നും അല്ല. നമ്മൾ തള്ളണ്ട അല്ല, ഉള്ള കാര്യം പറഞ്ഞാൽ പോരാ, എന്തിനാണ് അങ്ങോട്ട് ഇങ്ങനെ തള്ളുന്നത്? അത്ര ക്ലിയർ വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് തള്ളി തലയെ കുളിക്കാൻ സംഭവിച്ചു എന്ത് വേടാ ചുമ്മാ. ശിവൻ നമ്മുടെ ഓമന മുത്തല്ലേ. അപ്പം നമുക്ക് ഇനി നമുക്ക് ഈ റോഡിൽ കൂടെ അങ്ങോട്ട് പോയി കഴിയുകയാണെന്നുണ്ടെങ്കിൽ അഴീക്കലാണ്, അഴീക്കൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ അഴീക്കൽ. നമ്മുടെ ഈ റോഡ് വഴി അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചെല്ലുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ അഴീക്കലാണ്. അവിടെ പോകണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഹൗസ് ഉണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ട്, അതും കാണാം ഇതും കാണാം. അത് കാണാൻ പറ്റുന്നൊരു ഒരിക്കലും ഇത് മിസ് ചെയ്യരുത്. അത് ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. ഉറപ്പായിട്ട് നിങ്ങൾ വേണം ഈ കാഴ്ചകളെല്ലാം മാക്സിമം കാണണം, എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ നടുക്കൊക്കെ ഏണ്ടൊക്കെ കമ്പൊക്കെ കുത്തിച്ചിട്ടുണ്ട് ഈ ആറിൻ്റെ, ഈ ആറല്ലേ ഇത് കായലല്ലേ ഇടാ, ഇത് കായലിൻ്റെ നടുക്കാണ്ടൊക്കെ കമ്പും കായലൊക്കെ കുത്തിവെച്ചിട്ടുണ്ട്. എനിക്കൊന്നുമില്ല അവിടെ, എനിക്ക് റിസോർട്ട് വല്ലതാണോടാ, അത് റിസോർട്ടാണ് തോന്നുന്നു. അവിടെ കയാക്കിങ്ങും പിന്നെ അതുപോലെ ഔട്ട് സ്പോട്ടിൻ്റെ പരിപാടിയും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. അതെല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതും ഒരു ടൂറിസം പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഏടാ അങ്ങോട്ടൊന്ന് പോയാലോ, പോണോ? നമുക്കൊന്ന് പോയി നോക്കാം ബാ. നമുക്ക് ആവശ്യം എന്തായാലും നമുക്ക് വണ്ടിയൊക്കെ കയറി അങ്ങോട്ട് പോകാം. നമ്മുടെ വണ്ടികളിൽ ഗ്യാങ്ങിൽ കുറേ അണ്ണന്മാരൊക്കെ വന്നിട്ടുണ്ട്, നമുക്ക് അവരെല്ലാം ഒന്നും പരിചയപ്പെടാനൊന്നും പറ്റത്തില്ല എന്ന് പറയണമെന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ആൾക്കാരെ കാണുമ്പോൾ എൻ്റെ കയ്യും കളി ചെറുതായിട്ടൊന്ന് പറയും, അതെന്താ നടത്തില്ല, ശീലമൊക്കെ പെയ്യാൻ മാറ്റണം ബാ കയറി. അങ്ങനെ നമ്മുടെ മൂക്കുട്ടണ്ണനെയും കൂടെ കയറ്റിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോവാണ്. നൈസായിട്ട് ഉണ്ട് കേട്ടോ ഇവിടുത്തെ, ഇവിടുത്തെ ഇത്രയും വ്യൂ എല്ലാം പക്ക പൊളി. ഞാൻ വൈസർ താക്കാം, വൈസർ താത്തില്ലെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാം. കണ്ടോ നമ്മുടെ ടൂറിസ്റ്റ് സ്പോട്ട് ഏറ്റവും കൂടുതലുള്ളതാണ്, നമ്മുടെ ഐസ്ക്രീം കടയിലെ അണ്ണന്മാർ. അങ്ങനെ ഐസ്ക്രീം കടയിലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് അടുത്ത് വന്ന് ഞാൻ വിചാരിച്ചെന്ന് പറയുന്നത് അടുത്തൊന്ന് ഈ ഔട്ട് സ്പോട്ടിൻ്റെയൊക്കെ വിഷ്വൽസൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുമല്ലോ എന്തോ പരിപാടി എന്നൊക്കെ നമുക്കൊന്ന് അറിയാൻ പറ്റും. ഇതോടെ പാട്ടോ പാർട്ടിയല്ലോ ആണോ ഇറങ്ങി? ഓ ഗൈസ്, അപ്പം നമ്മൾ വണ്ടി ഇവിടെ തന്നെ വീണ്ടും വെച്ചിട്ടുണ്ട്. ഉണ്ടോ രണ്ട് പാർട്ടി പരിപാടിയും കണ്ടാന്ന് കേട്ടോ. ഇങ്ങനെ റിസോർട്ടും അല്ലായിരിക്കും ഇങ്ങനെ കല്യാണത്തിനൊക്കെ എടുത്തിട്ടേ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്ന എത്രത്തോളം കിട്ടിലമാണ്. ഇവിടുത്തെ മണ്ണൊക്കെ ക്ലിയർ ആയിട്ട് ഇവിടെ സാമൂഹ്യ വിരുദ്ധനുണ്ടെന്ന് തോന്നുന്നു. ബി റൂപ്പി ഒക്കെ പൊട്ടിച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ കിട്ടിയൊക്കെ, എന്തൊരു തോന്നിയാസം കാണിച്ചേക്കുന്നു. ഇത്രയും നല്ല സ്ഥലത്തൊക്കെ ഇങ്ങനത്തെയൊക്കെ തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ ബിയറൊക്കെ കുടിക്കണമെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് വിളിച്ചു കൂടായോ അല്ലേ? കുപ്പിയെല്ലാം പൊടിഞ്ഞ് നാശമൊക്കെ ഇട്ടേക്കുന്നല്ലേ, എന്തൊരു നാളം കണ്ട പരിപാടിയെന്ന് പറഞ്ഞു. ഇവിടുന്ന് കണ്ടോ എൻ്റെ നൈസേ സൂര്യണ്ണൻ ഉണ്ടല്ലോ, സൂര്യണ്ണൻ ഇത്രയും ഗ്ലാമർ എത്തുമ്പോഴാണെന്നാണ് ഞാൻ ഇന്ന് അറിയുന്നത്. ആണ് ഇതുപോലൊക്കെ കിട്ടിലമായിട്ടൊരു സൂര്യനെ ഞാൻ കണ്ടിട്ടില്ല. അല്ല തന്നെ മഴയൊക്കെ പെയ്യണം, ഇന്ന് ദൈവദിനത്തിന് മഴയില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ള നല്ല കാര്യങ്ങളൊക്കെ സംഭവിച്ച ദിവസങ്ങൾ ഗൈസ്. അപ്പം നമുക്ക് എന്തായാലും ഇനി തിരിച്ച് വില്ലോട്ട് പോയാലോ, പോവാം.
ടൈം വേസ്റ്റ് ആക്കണ നേരെ വിട്ടോ. അപ്പോൾ ഗായ്സ് അപ്പോൾ ഞങ്ങൾ ടൈം വേസ്റ്റ് ആക്കുന്നത് നേരെ വിട്ടോ, കാരണം ഇനി ഇവിടേക്ക് വേണമെന്നുണ്ടെ പാട്ട് ഇടും, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ക്ലെയിം ഒക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് നേരെ വിട്ടോ, പോടം ഗായ്സ്. അപ്പോൾ നമുക്ക് വണ്ടി എടുക്കാണ്ട് അപ്പുറത്താണ്ട് അപ്പുറത്ത് ഇറങ്ങാൻ പറ്റും തോന്നുന്നു കേട്ടോ. പക്ഷേ അപ്പുറത്തോട്ട് നമ്മളൊന്നും ഇറങ്ങുന്നില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാരുടെ ഒക്കെ മൈൻഡൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ടാണ് ഇറങ്ങാത്തത്. അപ്പോൾ നമുക്ക് കയറാം, വണ്ടി കയറാം. ഉണ്ട് ഇവിടെ ഒരുപാട് കടക്കാരൊക്കെ ഉണ്ട് കേട്ടോ, അവർക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആവുമായിരിക്കും. ഒരുപാട് ആൾക്കാർ വരുമ്പോഴല്ലേ അവർക്ക് കച്ചവടം പോകാൻ എല്ലാവരും നന്നായിട്ട് സെറ്റായിട്ട് വരട്ടെ. പിന്നെ മണ്ട പോയ തെങ്ങ് എല്ലായിടത്തും കാണും, നിന്നെപ്പോഴും മണ്ട പോയ തെങ്ങ് വേണ്ട ഐസ് കണ്ട. അപ്പോൾ ഈ ഒരു വിഷയിൽ എത്രത്തോളം കിടിലമാണ് നിങ്ങളെ നോക്കിക്കേ, ഈ ഒരു വിഷയം എത്രത്തോളം കിടിലാണ് ഗൈസ് നിങ്ങൾ നോക്കി. ആ സൂര്യൻ ഓഹ് എൻ്റെ പൊന്നെ അന്തസ് കേട്ടോ, അന്തസ് ഉള്ള എറുപ്പക്കാരൻ എന്ന് വേണമെങ്കിൽ പറയാനുള്ള കിട്ടുന്ന സൂര്യൻ എൻ്റെ അമ്മ ക്ലാസ് ക്ലാസ് സാധനം. ഞാൻ എൻ്റെ വൈസറിട്ടിട്ടുണ്ട്, വൈസറിൽ കൂടെ കാണുന്നത് അതിൻ്റെ ആണോ എനിക്കറിയത്തില്ല. ഒരു രക്ഷയില്ല ഗൈസ്, പൊളി പൊളിച്ചടുക്കി പൊളിച്ചടുക്കി മറിച്ച് തകർത്ത് തിണർത്ത്. ഇന്നത്തെ ദിവസം സത്യം പറയാനുണ്ടല്ലോ ഗൈസ്, ഈ കിടിലം ദിവസമായിരുന്നു. ആണോ ഇത്രയും നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റുക, അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തിനാ അല്ലേ. നമ്മളങ്ങോട്ട് പോകാൻ നേരത്തെ നമ്മുടെ സൂര്യനെ ഇങ്ങനെ നമ്മളിങ്ങനെ മരത്തിനടിക്കൂടി ഇങ്ങനെ താങ്ങ് കാണുന്നൊക്കെ കാണിക്കും. അപ്പോൾ നമ്മൾ ഓരോ തവണ ഓരോ വിടവിലും ചെല്ലുമ്പോഴത്തേക്കും ഈ സൂര്യൻ്റെ പിന്നെ ഉണ്ട്, ഇവിടെ ഉണ്ട് കടകട്ടോ. ഒരുപാട് കടക്കാർക്ക് ഉണ്ട്, ഒരുപാട് കടക്കാർക്ക് ഹെൽപ്ഫുള്ളായി. എൻ്റെ ചിക്കൻ്റെ ഒക്കെ പറഞ്ഞ് സൂര്യനെ നിങ്ങുന്നു എന്തൊക്കെ ആ ഒന്നും പറയാതിരിക്കുന്ന സൂര്യനെ കൊണ്ടാണ് കൂട്ടി. ഓ ഗായ്സ് അങ്ങനെ നമ്മുടെ ഫൈനലി നമ്മുടെ മൂക്കുട്ടൻ്റെ വീടിൻ്റെ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മൂക്കുട്ടൻ്റെ വീട്. മൂക്കുട്ടണ്ണാ ഞങ്ങൾ ഞങ്ങൾ വീട്ടോ നമ്മുടെ വീട്ടോ ഗായ്സ്. അപ്പം നമ്മളെ നേരെ നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഗായ്സ്. വണ്ടിയിൽ നിന്ന് ഇറങ്ങടാ ചെറുക്കാ, ചെറുക്കാപ്പി കട്ട് ചെയ്തില്ല, കട്ട് ചെയ്തില്ല, കട്ട് ചെയ്തില്ല. ഓ ഗായ്സ് എൻ്റെ പുറകെ നിൽക്കുക. എന്താ മൂക്കൂട്ടാ മൂക്കൂട്ടാ എടാ എന്താ പറ്റിടാ മൂക്കൂട്ട പിണങ്ങി ഗായ്സ്. മൂക്കൂട്ടിന് ചായ മേടിച്ച് കൊടുത്തില്ലെന്ന് പറഞ്ഞു. എന്തിനാടാ മൂക്കൂട്ട ചായ മേടിച്ചിട്ടെന്ന് പറഞ്ഞ് പിണങ്ങി. എടാ മൂക്കൂട്ടാ നിന്നാണ് ഇങ്ങോട്ട് വന്നേടാ, എടാ ഇങ്ങോട്ട് വന്നേടാ മൂക്കൂട്ടാ. എന്തുവാടാ മൂക്കൂട്ടാ പിണങ്ങി പോകാനാടാ മൂക്കൂട്ട, കഷ്ടമാണോ മൂക്കൂട്ടാ. ഓ ഗായ്സ് ഇവങ്ങ് നാറിയാണ് ഗായ്സ്, അപ്പം നാറിയടാ എടാ 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 ഇങ്ങോട്ട് വന്നേ. ഒന്നും പറയണ്ട, അയ്യോ ഗായ്സ്. അപ്പം നമ്മുടെ നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. ഈ ഹെൽമെറ്റും ക്യാമറയും കൂടെ ഗൈസ് ആയപ്പോൾ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവരിടയ്ക്ക് എന്താ തമാശക്ക് അങ്ങോട്ട് കിടക്കും പിണങ്ങനെ ഗൈസ്. അത്രേ ഉള്ളൂ ഗൈസ്, വലിയ സംഭവമൊന്നുമില്ല. അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാക്സിമം നിങ്ങൾ എല്ലായിടത്തും പോവുക, കാണാൻ പറ്റുന്ന കാഴ്ചകൾ മൊത്തം കാണുക, എൻജോയ് ചെയ്യുക. എനിക്ക് അത്രേ ഉള്ളൂ ഗൈസ് പറയാൻ. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതുപോലത്തെ നല്ല സ്ഥലങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാത്തതാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം, ഞാൻ പോകും എന്നെ കൊണ്ട് പറ്റുന്നതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒന്നുകൂടെ പറഞ്ഞു നിങ്ങൾ ബൈ, അയ്യോ.